നമസ്കാരം, നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ പോലീസ് വേട്ടയാടൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ബിജെപി പ്രതിഷേധ ജ്വാല നടത്തി. വടകരയിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളം കാണാൻ പോകുന്നത് വൻ സമരങ്ങളായിരിക്കുമെന്നും കള്ളക്കേസുകൾ കൊണ്ട് ബിജെപിയെ തകർക്കാൻ കഴിയില്ലെന്നും പ്രഫുൽകൃഷ്ണൻ പറഞ്ഞു. ഇന്ന് കേരളത്തിലെ 10,000-ലധികം കേന്ദ്രങ്ങളിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊടകര കവർച്ചാ കേസിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വേട്ടയാടലാണ് ബിജെപിയെയും അതിൻ്റെ നേതാക്കന്മാരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിപിഎമ്മിൻ്റെ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കേവലം ഒരു കവർച്ചാ കേസ് ബിജെപിയുടെ തലയിൽ കെട്ടിവെക്കുന്നത്. ഇതുവരെയായിട്ടും ആ കേസുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ബിജെപിക്കാരനെയും പ്രതി ചേർക്കാൻ സാധിച്ചിട്ടില്ല. അറസ്റ്റിലായ മുഴുവൻ ആളുകളും സിപിഎമ്മിൻ്റെയും സിപിഐയുടെയും ലീഗിൻ്റെയും പ്രവർത്തകന്മാരാണ്. ഒരു ബിജെപിക്കാരൻ പോലും അതിൽ പങ്കാളികളല്ല. എന്നിട്ടും ബിജെപിയുടെ മേൽ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ ബോധപൂർവമായിട്ട് കള്ളക്കേസുകൾ എടുക്കുന്നു. അപ്പോൾ ബിജെപിയുടെ ഈ വേട്ടയിൽ പ്രതിഷേധിച്ച് നിരന്തരമായി ബിജെപിയെയും ബിജെപി നേതാക്കന്മാരെയും സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ, അവരെ കള്ളക്കേസുകൾ കൊടുക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി ബിജെപി മുന്നോട്ട് പോകും. അതിനുവേണ്ടിയുള്ള ഒരു സൂചനാ സമരമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുള്ളത്. പരിപാടിയിൽ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി, ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി വി ടി വിനീഷ്, ബിജെപി മണ്ഡലം സെക്രട്ടറി രഘുലേഷ് അഴിയൂർ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് നിതിൻ അറക്കിലാട, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സജിത മണലിൽ, ബിജെപി മുനിസിപ്പൽ കൌൺസിലർ ടി പി സുരക്ഷിത, ജില്ലാ കമ്മിറ്റി അംഗം വിജയബാബു, ബീന മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രായാധിക്യവും രോഗവും ശാരീരിക അവശതകളുമായി വീടിനുള്ളിൽ തറയിൽ കിടന്ന വയോധികയ്ക്ക് പാലിയേറ്റീവ് പ്രവർത്തകർ തുണയായി. വള്ളിക്കാട് ബാലവാടിക്ക് സമീപമുള്ള 86-കാരി തുണ്ടിക്കണ്ടിയിൽ കമലയാണ് രണ്ടു ദിവസമായി വൃത്തിഹീനമായ ചുറ്റുപാടിൽ വീട്ടിൽ അവശനിലയിൽ കഴിഞ്ഞിരുന്നത്. ഈ വിവരം പഞ്ചായത്ത് പാലിയേറ്റീവ് കമ്മിറ്റിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർ ടി ബിന്ദു, പാലിയേറ്റീവ് പ്രവർത്തകരായ പ്രസാദ് വിലങ്ങിൽ, കെ പി ജയരാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജയരാജ്, ആശാ വർക്കർ ഷൈനി, ആർ ആർ ടി അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് വടകര പോലീസിലും വിവരമറിയിച്ചു. ഇവിടെ തുണ്ടിക്കണ്ടിയിൽ കമല എന്ന് പറഞ്ഞൊരു രണ്ടു ദിവസമായി സുഖമില്ലാത്ത, ഇന്ന് രാവിലെയും ഇവിടെ ഞങ്ങൾ വന്നിരുന്നു. അപ്പോഴും അവർ ആ ഒരു കട്ടിലിൽ നിന്ന് വീണിട്ട് ആ നിലത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ കണ്ടിട്ട് ഞങ്ങളും ആശാ വർക്കറുമാണ് ഇവിടെ വന്നത്. ഈ അവസ്ഥ കണ്ടതിന് ശേഷം ഞങ്ങളിതുവരെ എന്താണ് എല്ലാ അവരെ മകൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്താണ്, അവിടെയും പോയി ഇവിടെയും വന്ന് ഇവരെല്ലായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ ആർക്കും ഇവരെ ഇപ്പം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കാനുള്ളൊരു സൗകര്യം ആർക്കും ഇല്ല. ഒരാൾ വീട്ടിലുള്ളവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് ഈ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ആവില്ല. രാവിലെ കിടന്ന അമ്മ അതേ അവസ്ഥയിലാണ് കിടക്കുന്നത് കണ്ടത്. ഇത് കണ്ടതിന് ശേഷം ഇവിടെയുള്ള നാട്ടുകാരും ആർ ആർ ടിമാരും ജെ എച്ച് ഐ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ ഇവരെല്ലാവരും ഇവിടെ വന്ന് ആ അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഈ ഒരവസ്ഥയിലാക്കി. ഇത് ചെയ്തത് ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ഉച്ചയ്ക്ക് കണ്ടിട്ട് വലിയൊരു പ്രയാസമായിപ്പോയി. ഈ ഒരു അവസ്ഥയിൽ ഒരു അമ്മ ആവുക, അതും 4 മക്കളുള്ള ഒരു അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിലാവുക എന്ന് പറഞ്ഞ് വലിയൊരു പ്രയാസമാണ്. ചോറോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഒരു ദയനീയ അവസ്ഥയിൽ മലമൂത്രത്തിൽ കിടക്കുന്ന ഒരു അമ്മയെക്കുറിച്ചുള്ള വാർത്ത ആശാ വർക്കർ ആണ് വിളിച്ച് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോറോട് ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തകരായ പ്രസാദ് വിലങ്ങിൽ, കെ പി ജയരാജൻ എന്നിവരോടൊപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ ഞാൻ കൂടി ഇവിടെ എത്തി. എന്തായാലും പോലീസിൻ്റെയും ഇവിടെയുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തകരുടെയും കഠിനമായ പരിശ്രമത്തിന് ഒടുവിൽ നല്ല രീതിയിൽ അവരെ കുളിപ്പിച്ച് വൃത്തിയായി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. പോലീസും മറ്റുള്ള ആൾക്കാരുടെ നിതാന്ത ജാഗ്രത ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ആർക്കും ഇത്തരം ഗതി
ഗതികേട് വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വനിതാ സബ് ഇൻസ്പെക്ടർ ജയകുമാരിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി തൊട്ടടുത്ത് താമസിക്കുന്ന മകനെ വിളിച്ചു വരുത്തി പരിചരണം ഉറപ്പാക്കി. പരിചരണത്തിൽ വീഴ്ച വരുത്തുന്ന ബന്ധുക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവർക്ക് നാല് മക്കളുണ്ട്. കണ്ടിൽ വളരെയധികം വിഷമമാണ്. കാരണം മൂത്രത്തിൽ ഇങ്ങനെ വല്ലാത്തൊരു ദുർഗന്ധം വമിച്ച് റൂമിൽ ഇങ്ങനെ കിടക്കുന്ന മക്കൾ വളരെ വിഷമമുണ്ട്. പിന്നെ അമ്മേനെ മക്കളെ വിളിച്ച് കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് നന്നായിട്ട് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തുകാരും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളോട് ഇനി നന്നായിട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. ഇനി രണ്ട് മക്കളെ കൂടി ഉണ്ട്. അവരെ കൂടെ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇനി അമ്മയ്ക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നീതി ലഭിക്കേണ്ട എല്ലാ വഴികളും ഞങ്ങൾ നോക്കും. ഇനി അമ്മ ഒരമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ വരാൻ പാടില്ല. അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് അണുനശീകരണം നടത്തി. കോവിഡ് അണുക്കൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് വൈറസുകളെ ഇല്ലാതാക്കുന്നതിനുവേണ്ടിയാണ് ഡ്രോൺ ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയത്. ഗരുഡ എയ്റോസ്പേസ് ചെന്നൈ ആണ് ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയത്. കോവിഡ് രണ്ടാം തരംഗം വീശിയടിച്ച അഴിയൂരിലെ പൊതു ഇടങ്ങൾ അണുമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇതിനെ ആശ്രയിച്ചത്. എയ്റോനോട്ടിക് എഞ്ചിനീയർമാരായ തേജാബി മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി 17 വാർഡിലെ പൊതുസ്ഥലം അണുനശീകരണം നടത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ, പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ഡ്രോൺ ഉപയോഗിച്ച് രണ്ടു ദിവസം അണുനശീകരണം നടത്തും. വാർഡ് മെമ്പർമാരും RRT അംഗങ്ങളും വാർഡുകളിൽ അണുനശീകരണത്തിന് നേതൃത്വം നൽകി. വളയം ഗ്രാമപഞ്ചായത്തിൽ അണുനശീകരണം നടത്തിയതിനു ശേഷമാണ് സംഘം അഴിയൂരിലെത്തിയത്. ഇടവേള. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നു? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ. ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്. എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്. മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം. ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത്. 7 വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മാർക്കറ്റ് റോഡ്, വടകര. ചിറ്റപ്പന്റെ കല്യാണ നല്ല സുന്ദരിയായിരിക്കണം. അതെങ്ങനെയാ? ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം. കമ്മൽ ഇങ്ങനെ മതി. ചിറ്റപ്പ നല്ല ഡിസൈനർ
കല്യാണ പെണ്ണോ? ഇത് മതിയോ? പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് NH ബൈപാസ് വടകര. Relations forever. നല്ല കാഴ്ചയുടെ 22 വർഷങ്ങൾ സമ്മാനിച്ച നിങ്ങളുടെ സ്വന്തം ഫരീദ ഒപ്റ്റിക് ഒരുക്കുന്നു 22nd ആനിവേഴ്സറി ബമ്പർ സെലിബ്രേഷൻ. 2000-ൽ പരം മോഡലുകളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പർച്ചേസിലൂടെ നേടാം ആൻഡ്രോയിഡ് ടിവി, ഗോൾഡ് കോയിൻ, സ്മാർട്ട് ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ട് അപ് ടു 35%. ഈ ചാൻസ് മിസ് ചെയ്യല്ലേ. ഫരീദ ഒപ്റ്റിക് വടകര. Savory Supermart Big Bash. Nedu aagarshakamaya sammanangal. Bumper Prize Hyundai i10. Kudade Honda Highness 350. MTB Bicycle. Washing Machine. LED TV thudangi mattu sammanangalum weekly prizesum. Oro 500 rupayude purchase nobum nedu oru sammana coupon. Don't miss it. Savory Supermart. വാർത്തകൾ തുടരുന്നു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കുറയുന്തോറും കൂടുക, സാധാരണ രീതിയിൽ കൂടുന്തോറും കൂടും, കുറയുന്തോറും കുറയും. ഇതങ്ങനെയല്ല, കുറയുന്തോറും കൂടുക. ഇതാണ് നരേന്ദ്രമോദിയുടെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ്? ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം 15-ാം തീയതി ലോക്സഭയിൽ ഞാനും ആന്ധ്രയിൽ നിന്നുള്ള YSR കോൺഗ്രസിലെ മിഥുൻ റെഡ്ഡി ഞങ്ങളുടെ ജോയിൻ്റ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടായി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിങ്ങൾ GST ഉൾപ്പെടുത്തുക. GST ഈ കൂടും കുറയലും ഉണ്ടായാലും ശരാശരിയിലേക്ക് മുന്നോട്ട് പോകും. പക്ഷേ മന്ത്രി പറഞ്ഞു തൽക്കാലം അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളുടെ അജണ്ടയിലില്ല. അപ്പോൾ GST ഉൾപ്പെടുത്താതെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞാലും പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂട്ടിക്കൊണ്ട് ഇവിടെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുക. ഒരു ഭാഗത്ത് കോവിഡ് പിന്നെ വന്നു കഴിഞ്ഞാൽ സാധാരണ 7 ദിവസം കൊണ്ട് നെഗറ്റീവ് ആവും. പക്ഷേ ഇതിന് ഈ രോഗത്തിന് മാത്രം മരുന്നില്ലാത്ത അവസ്ഥയാണ്. അതിന് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ് കോവിഡ് വ്യാപനമെങ്കിലും അതിനേക്കാൾ ദുസ്സഹമാണ് ഈ വില വർധനവ്. ഇത് എന്തുകൊണ്ട് തടയാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല, കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നില്ല? അതിൻ്റെ അർത്ഥം ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നയമാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 7 വർഷവുമായി ഈ രാജ്യത്ത് അനുവർത്തിച്ചുകൊണ്ട്. ഇതിപ്പോൾ ആരുടെ ഗവൺമെൻറ്റാണെന്ന് ചോദിച്ചാൽ മോദിയുടെ ഗവൺമെൻറ്റല്ല, ഇത് അദാനിയുടെ അംബാനിയുടെ ഒക്കെ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഈ രാജ്യം വരുന്നത്. സംസ്ഥാന സർക്കാർ അധിക വരുമാനം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യാം. ഇപ്പം നിങ്ങൾ കൂട്ടുപ്രതിയാണ്, ഒന്നാം പ്രതി നരേന്ദ്രമോദിയെങ്കിൽ രണ്ടാം പ്രതി പിണറായി വിജയനാണ്. അപ്പോൾ നിങ്ങളുടെ വിമർശനത്തിന് പല ആത്മാർത്ഥികളും ഞങ്ങൾ ചെയ്ത് കാണിച്ചു തന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു 4 തവണ അധിക വരുമാനം ഉപേക്ഷിക്കാൻ UDF സർക്കാർ തയ്യാറായെങ്കിൽ ഈ 5 വർഷവും 1 മാസത്തിനിടയിൽ 1 തവണ പോലും പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് പിണറായി സർക്കാർ. ഇപ്പൊ കൂട്ടുപ്രതികൾ ഞാൻ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പറയുന്നു, ഒന്നാം പ്രതി നരേന്ദ്രമോദി, രണ്ടാം പ്രതി പിണറായി വിജയൻ. കാവിൽ രാധാകൃഷ്ണൻ, ടി ഭാസ്കരൻ, എടവത്ത് കണ്ടി കുഞ്ഞിരാമൻ, CP ബിജു, പ്രസാദ് പൊന്നാറത്ത, മുരളി, അനൂപ് വില്യാപ്പള്ളി, MP വിദ്യാധരൻ, TT മോഹനൻ, PK സജിത്, BK സത്യനാഥൻ, എൻ ശങ്കരൻ, പടിയുള്ളതിൽ സുരേഷ്, എൻ ശങ്കരൻ, VK കുഞ്ഞിമൂസ എന്നിവർ സംസാരിച്ചു. BJPയെയും BJP നേതാക്കളെയും വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി BJP നടക്കുതാഴ ഏരിയ കമ്മിറ്റി നിൽപ്പു സമരം നടത്തി. കൌൺസിലർ നിഷാമിനീഷ് ഉദ്ഘാടനം ചെയ്തു. എ നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് CP ചന്ദ്രൻ സംസാരിച്ചു. ഈ കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ BJPയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെ കുടുംബത്തെ ഒക്കെ
കേരളത്തിലെ സി പി എം ജിഹാദി കോൺഗ്രസ് കൂട്ടുകെട്ട് പാടെ തകർക്കാം എന്നുള്ളൊരു പ്രചരണങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിൽ കൂടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചിട്ടും ഇത്തരം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നേരത്തെ സംസാരിച്ചതുപോലെ കേരളത്തിൽ പോലെ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഒരു ദേശീയ പാർട്ടിയായിരുന്നു സി പി എം. ആ ദേശീയ പാർട്ടി അംഗത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബംഗാളിൽ ഒരു സീറ്റ് പോലും നേടാൻ പറ്റാത്ത 35 വർഷം ഭരിച്ചിട്ടും ഒരു സീറ്റ് പോലും നേടാൻ പറ്റാത്ത വളരെ ദയനീയമായി പരാജയപ്പെട്ടിട്ടും ആ പരാജയം മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജനങ്ങളെ പിന്നെ ജനങ്ങളിലോട് കള്ളപ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ബി ജെ പി ആണ് ഞങ്ങൾ പരാജയപ്പെടുത്തിയത്, സംഘത്തിനെയാണ് പരാജയപ്പെടുത്തിയത്, ഇത്തരം പ്രചരണം അഴിച്ചുവിടുന്നത് ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ എസ് ഡി പി ഐ പോലുള്ള ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളെ അവരെ പാലുവെട്ടി വളർത്തുന്ന അവരെ വോട്ട് വാങ്ങിക്കൊണ്ട് കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഇത്തരം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവിടെ രണ്ടാമത്തെ ഒരു ഭരണവും കൂടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അനിയന്ത്രിതമായ പെട്രോൾ വില വർധനവിനെതിരെ വടകരയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കരിമ്പനപാലം പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ നിറച്ച ഉപഭോക്താക്കൾക്ക് പെട്രോൾ നികുതി തിരികെ നൽകിയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പരിപാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് രഞ്ജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം പ്രസിഡന്റ് അജേഷ് കോയാന്റെ വിട അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ പ്രതീശൻ സി വി, അഭിനന്ദ് ജെ മാധവ്, വിപിൻ പുറങ്കര, അക്ഷയ് സുരേഷ്, അനുഗ്രഹ് വി കെ, അഭിനം കെ തുടങ്ങിയവർ പങ്കെടുത്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ വടകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഒരു ലിറ്റർ പെട്രോളിൻ്റെ ടാക്സ് 55 രൂപ പെട്രോൾ അടിച്ച ടൂ വീലറുകാരന് നൽകിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കോവിഡ് മൂലം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുമ്പോൾ ജനങ്ങളുടെ മേൽ സാമ്പത്തികമായ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന നിലപാടുകളുമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന എൻ ഡി എ ഗവൺമെൻറ് മോഡിയുടെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തുതന്നെയായാലും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വർധനവിലൂടെ ഈ രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ബാണം പോലെ കുതിച്ചു കയറുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമായിരിക്കുന്നു. ജനജീവിതം ദുസ്സമാക്കുന്ന ഇത്തരം നിലപാടുകളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്നോക്കം പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരം, ഈ പെട്രോളിൻ്റെ വില, അതിൻ്റെ ടാക്സ് ഇവിടെ ടൂ വീലർ അടിച്ച പ്രവർത്തകന് കൊടുത്തുകൊണ്ട് ഇവിടെ ഉദ്ഘാടനമായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത്. ഒരു ഇടവേള കൂടി. വടകര സഹകരണ ആശുപത്രി, വടകര, കോഴിക്കോട്. By Shobhika. Alakai olgum ini orachuvadum style ai adiyam ini oradinavum stylish happy dandy and not and you will get from me trends yeah 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 yeah
Matrans Shoes and Bags, NH Bypass, Vadakara. Matrans, buy your dreams. Melle indile swapnam vidarnuvo chirakarna swapnangal alagai vidarnuvo. Weddings, whatever. സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വാർത്തകൾ തുടരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് അധ്യാപക സംഘടനയായ KPSTA കൈത്താങ്ങ്. കോവിഡ് കാലത്ത് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന തോടന്നൂർ ഉപജില്ലയിലെ മുഴുവൻ പ്രീ പ്രൈമറി അധ്യാപകർക്കും ഒരു ചാക്ക് അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യക്കിറ്റാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമഗ്രികൾ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്ക് കൈമാറും. ചടങ്ങിന്റെ ഉദ്ഘാടനം കെ മുരളീധരൻ MP നിർവഹിച്ചു. എന്തെല്ലാം സഹായങ്ങൾ ചെയ്താലും അത് മതിയാവില്ല. കാരണം എത്രയേറെ പ്രയാസങ്ങൾ ഇന്ന് സർക്കാർ ആശുപത്രികൾ നമ്മളെല്ലാവരും കൂടെ സഹായിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ട്, കോവിഡ് മൂലം തൊഴിലെടുക്കാൻ കഴിയാതെ വരുമാനം അധ്വാനം കാരണം പുറത്തു പറയാനൊന്നും ഓർത്തിയില്ല. അങ്ങനെ വിഭാഗമാണ് ഇപ്പൊ പ്രൈമറി പ്രീ പ്രൈമറി അധ്യാപകരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ ഒരു പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മൾ അഭിമുഖീകരിക്കുക. അതായത് ഓൺലൈൻ വിദ്യാഭ്യാസം. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇത്രയൊക്കെ TV ചലഞ്ച് ഉൾപ്പെടെ എല്ലാ സംഘടനകളും മത്സരിച്ച ചലഞ്ച് ഏറ്റെടുത്തിട്ട് പോലും കഴിഞ്ഞ വർഷം 67% കുട്ടികൾക്ക് മാത്രമേ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കൊയിലാണ്ടിയുള്ള 1000 ഹയർ സെക്കൻഡറി വിദ്യാലയം ഒരു വലിയൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് അസൗകര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് TV ഒക്കെ കളക്ട് ചെയ്തിട്ട് പഴയതാണെങ്കിൽ നന്നായി നിർക്കാരം കിട്ടും ആ കുട്ടികളുടെ വീട്ടിലെത്തിക്കാൻ വലിയൊരു പദ്ധതിയാണ് അവരാവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഈ TV ചലഞ്ച് എല്ലാം നമുക്ക് ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷേ ഞങ്ങളുടെ MP ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞങ്ങൾക്ക് മാത്രം ഇപ്പോൾ ഫണ്ടില്ല. ഒരു കാലത്ത് ഞാൻ ആദ്യം MP ആയിരിക്കുമ്പോൾ അന്ന് MP മാത്രമേ ഫണ്ടുള്ളൂ. അന്ന് പഞ്ചായത്തിനും ഫണ്ടില്ല, MLA ഫണ്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും ഫണ്ടുണ്ട്, അപ്പൊ MP ഫണ്ടില്ല. പിന്നെ ഒരു കണക്കിന് ആശ്വാസം. പക്ഷെ ഇതിന്റെ ഇതുവരത്തെ പ്രവർത്തനങ്ങൾക്ക് പണം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖം. പിന്നെ ആശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വട്ടത്തേക്ക് 25 കോടിയുടെ റിക്വസ്റ്റുകളാണ് എല്ലാം വന്നത്. ഇപ്പൊ ഫണ്ടില്ലാത്തതുകൊണ്ട് എല്ലാം പറഞ്ഞു വെക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കൊരു കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ദുഃഖകരമാണ്. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത മണക്കുനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് FM മുനീർ, PM പ്രേംകുമാർ, സജീവൻ കുഞ്ഞോത്ത്,
എം കെ കുഞ്ഞമ്മദ്, ടി അജിത് കുമാർ, പി കെ സുരേന്ദ്രൻ, പി സൈഫുദ്ദീൻ, പി പ്രേംദാസ്, രാഹുൽ സി എ, ഷിനിൽകുമാർ, ഹക്കിം ടി, സി കെ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വടകര സോൺ ഉച്ചഭക്ഷണ വിതരണ പരിപാടി ആരംഭിച്ചു. മുക്കാളി ഹൈവേയിൽ ചോമ്പാല സി ഐ ശിവൻ ചോടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നന്മയുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ സമയത്ത് ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഒരുപാട് ദൂരയാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന പല അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ചെറിയൊരു പ്രവർത്തനം ദൈവികമായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് എല്ലാവിധ ആശംസകളും. ജോയിന്റ് സെക്രട്ടറി പി കെ മഹേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോൺ പ്രസിഡന്റ് ഉദയൻ മുക്കാളി സ്വാഗതവും രക്ഷാധികാരി റഫീഖ് വടകര നന്ദിയും പറഞ്ഞു. ഉച്ചഭക്ഷണ പരിപാടി ഒരാഴ്ച ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. കോവിഡ് വ്യാപനവും ലോക്ഡൌണും പ്രതിസന്ധി തീർത്തതോടെ ജോലിയില്ലാതായ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പ്രവർത്തകർക്ക് ധാന്യക്കിറ്റും പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സി പി ഫാത്തിമ വിതരണം നിർവഹിച്ചു. നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൽ ബാസിദ് ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.